ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾ സ്വീകരിക്കാത്തതിനെ സംബന്ധിച്ച വിഷയം ഇന്ന് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാണ് ശ്രീമതി കെ കെ രമ ഇന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ദൗർഭാഗ്യവശാൽ സർക്കാർ അത് എടുക്കാൻ തയ്യാറല്ല, ഇത് ചർച്ച ചെയ്യാൻ തയ്യാറല്ല. കാരണം സർക്കാർ പ്രതികൂട്ടിലാണ്. സ്പീക്കർ പറഞ്ഞത് ഹൈക്കോടതിയിൽ ഈ കേസ് ഉണ്ടെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ സോളാർ കേസ് ഹൈക്കോടതിയിലും വിവിധ കോടതികളിലും ഉള്ളപ്പോൾ എത്ര പ്രാവശ്യമാണ് ഈ നിയമസഭ ചർച്ച ചെയ്തത്? ഇത് ചോദ്യമായി വന്നപ്പോൾ സ്പീക്കർ തന്നെയാണ് പറഞ്ഞത്, ചോദ്യത്തിൽ ഇതെല്ലാം കൊള്ളില്ല, നിങ്ങൾ സബ്മിഷനോ വേറെ ഏതെങ്കിലും രീതിയിലായിട്ട് നിയമസഭയിൽ കൊണ്ടുവരണം. അപ്പൊ ചോദ്യത്തിനും മറുപടി പറയില്ല, ചോദ്യം ചോദിക്കാനും സമ്മതിക്കില്ല. അതേ അവസരത്തിൽ അടിയന്തര പ്രമേയ ചർച്ചയ്ക്കും വയ്ക്കില്ല. സർക്കാർ ഇത് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ്. സ്പീക്കർ പറഞ്ഞത് സർക്കാരല്ല തീരുമാനം എടുത്തത്, സ്പീക്കറാണെന്നാണ്. ഞങ്ങൾക്ക് പുതിയ അറിവുള്ള കാര്യമാണ്, സ്പീക്കർ തന്നെയാണ് തീരുമാനം എടുക്കേണ്ടത്. പക്ഷെ സ്പീക്കറുടെ തീരുമാനം പ്രസിഡന്റിന് വിരുദ്ധമാണ്. നിയമം കോട്ടിയ, റൂള് കോട്ടിയ, പക്ഷെ ഇതിനു മുമ്പുള്ള പ്രസിഡൻസ് അതല്ല. മാത്രമല്ല, ഞാനൊരു പ്രധാനപ്പെട്ട ചോദ്യം ബഹുമാന്യനായ സ്പീക്കറോട് ചോദിച്ചു. എന്താണ് ചോദ്യം? ഇതുപോലെ ഒരു വിഷയം, കേരളത്തിലെ സ്ത്രീകളെ ഗൗരവതരമായി ബാധിക്കുന്നൊരു വിഷയം ഈ സഭയിൽ ചർച്ച ചെയ്തില്ലെങ്കിൽ പിന്നെ എവിടെയാണ് ചർച്ച ചെയ്യേണ്ടത്? ഇന്നാളെ ചോദിച്ചത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല, ഇത് കൗരവ സഭയായി മാറുകയാണ്, കൗരവ സഭയായി മാറുകയാണ് കേരളത്തിലെ നിയമസഭ. വളരെ വളരെ ഞെട്ടലുളവാക്കുന്നൊരു കാര്യമാണ് ഇതിനുള്ള അനുമതി നിഷേധിച്ചത്. 4.5 വർഷമായി സർക്കാരിൻ്റെ കയ്യിൽ റിപ്പോർട്ടില്ല. ആ റിപ്പോർട്ടിലൂടെ വളരെ വ്യക്തമാണ്, എ സീരീസ് ഓഫ് ഒഫൻസസ് ഹാവ് ബിൻ കമ്മിറ്റഡ്, സെക്ഷൽ ഒഫൻസ് ഹാവ് ബിൻ കമ്മിറ്റഡ്. എന്നിട്ട് 4.5 വർഷം ഇത് കയ്യിൽ വെച്ചു. അത് നിയമവിരുദ്ധമാണ്. ഇപ്പോൾ പോക്സോ കേസുകളുണ്ട്, ഇതിൻ്റെ അകത്ത് പോക്സോ ആക്ടിൻ്റെ സെക്ഷൻ 21 അനുസരിച്ചും ബി എൻ എസ് എസിൻ്റെ 199C അനുസരിച്ചും സെക്ഷൽ ഒഫൻസസ് നടന്നു എന്ന് അറിഞ്ഞാൽ അത് പിന്നെ FIR ഇട്ട് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയില്ലെങ്കിൽ അത് ഒളിച്ചു വെച്ചവർ 6 മാസത്തെ തടവ് ശിക്ഷയ്ക്ക് വിടേണ്ടവരാണ് എന്നാണ് നിയമം പറയുന്നത്. അപ്പം ഇത് ഒളിച്ചു വെച്ചത് ആരാ? ഗവൺമെൻറ്റാണ്. ക്രിമിനൽ കുറ്റമാണ് മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും ചെയ്തിരിക്കുന്നത്, ക്രിമിനൽ കുറ്റം.